ഫദർ പോൾ തലക്കാട്ട് ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മാർപ്പാപ്പയുമായി നടന്നിരിക്കുന്നത്. ഏതാണ്ട് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ വത്തിക്കാനിലെത്തി ക്രിസ്തീയ സഭയുടെ പരമോന്നത നേതാവുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്? തികച്ചും വളരെയേറെ നല്ലൊരു കാര്യമാണ് ഇന്ന് നടന്നത്. വളരെ ശുഭോദർക്കമായ കാര്യവുമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അത് മാത്രമല്ല, ഇന്ത്യക്ക് തനതായ ഒരു സംസ്കാരമുണ്ട്. എല്ലാ ഭാഷകളെയും എല്ലാ മതങ്ങളെയും എല്ലാം സ്വാഗതം ചെയ്യുന്ന വളരെ മഹത്തരമായൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് പ്രധാനമന്ത്രി മാർപ്പാപ്പയെ കണ്ട് ഇങ്ങോട്ട് ക്ഷണിച്ചു എന്നതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ പ്രതിദാനം ചെയ്യുന്നത് വളരെ ലോകോത്തരമായ മാനവികതയുടെ സന്ദേശമാണ്. അവിടെ ഒരു സമുദായത്തിന്റെ മതത്തിന്റെ മാത്രം പ്രതിനിധി എന്നതിലുപരി മാനവ സമൂഹത്തിന് മുഴുവൻ മനുഷ്യ മഹത്വത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി അതിനെ ആശ്ലേഷിക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ഒരു മനുഷ്യൻ എന്ന വിധത്തിൽ അദ്ദേഹത്തെ നേതാവ് എന്ന വിധത്തിലാണ് അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ പരസ്പരം സഹകരിക്കാനും ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സമൂഹമാണ് ഇന്ത്യയുടെ കുടുംബം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു വലിയ നടപടിയാണത്. അത് ഇപ്പോൾ പോപ്പിന്റെ ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് പലതവണ ചർച്ചയിലേക്ക് വന്നെങ്കിലും സജീവമായ സാധ്യതകൾ തുറന്ന് നൽകപ്പെട്ടുവെങ്കിലും നടക്കാതെ പോയ ഒന്നാണ്. അതിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ക്രൈസ്തവർക്കൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. മൗലികവാദത്തിന്റെ വലിയ ശക്തമായ ഒരു 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 കൊടുങ്കാറ്റ് ഇവിടെ ആഞ്ഞുവീശുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഇത് ലോകത്തിലുള്ള ഉടനീളമുള്ള ഒരു പ്രതിസന്ധിയാണ്. ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ പരസ്പരം ആദരിച്ചുകൊണ്ടും പരസ്പരം അംഗീകരിച്ചുകൊണ്ടും ന്യൂനപക്ഷങ്ങളുമായി എങ്ങനെ സമത്വപൂർണമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ള കാഴ്ചപ്പാട് പുലർത്താനും ആ കാഴ്ചപ്പാടിലേക്ക് ഭാരതം ഉയരാനും അതിനുവേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും എല്ലാ വിധത്തിലുള്ള ആദർശപരമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും പറ്റിയ ഒന്നാന്തര ഒരു അവസരമായി കൂടി ഇത് കാണേണ്ടതാണ്. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പ് കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതായിരുന്നു ഞാൻ അങ്ങയോട് ചോദിച്ചത്. അതിനൊപ്പം തന്നെ ഈ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉടനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവോ? 2022 തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഒരു പാസ്റ്റർ അജപാലനപരമായ സന്ദർശനമായിരിക്കും. അതല്ലാതെ ഏതെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ഒരു സന്ദർശനമല്ല ഇത്. എല്ലാ ജനങ്ങളോടും മാർപ്പാപ്പ സംവദിക്കുന്നതായിരിക്കും, എല്ലാ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതുമായിരിക്കും. ആ വിധത്തിൽ വളരെ സാർവത്രികമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയായിരിക്കും മാർപ്പാപ്പ വരുന്നതും സന്ദർശനം നടത്തുന്നതും. അത് ക്രൈസ്തവരുടെ മാത്രമായ കാര്യമായിട്ടല്ല കാണേണ്ടത്. ശരി ഫാദർ പോൾ തലക്കാട്ട്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടാകുമോ എന്ന് ഇനിയും നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. അതൊരു പക്ഷേ വത്തിക്കാന്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രക്കുറിപ്പ് പുറത്തിറങ്ങുമ്പോഴായിരിക്കാം അറിയാവുന്നത്. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്ത് വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമ്പോഴും, എങ്കിൽ പോലും ഇപ്പോൾ കർണാടകയിലേക്കുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടാകാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നെങ്കിൽ തന്നെ സൗഹൃദമായ അന്തരീക്ഷത്തിലായിരിക്കും ചർച്ചകൾ ഉണ്ടാകുക. ആ സൗഹൃദത്തിന്റെ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തന്നെ അവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പരസ്പര സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷത്തിലായിരിക്കുമെന്ന് കൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വളരെയധികം നന്ദി ഫാദർ പോൾ തലക്കാട്ട്.